ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൺസ് ന്യൂ ലൈഫ്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ഒത്തിരി വീഡിയോസൊക്കെ ആയിട്ട് നമ്മളിവിടെ ഒരു വിഎൻ ആപ്പ് എഡിറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരുപാട് സ്റ്റെപ്സും അതുപോലത്തുള്ള ഒരുപാട് ടൂൾസ് കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന് ബേസ് ആയിട്ടുള്ള ലാസ്റ്റ് ഇയേഴ്സ് വീഡിയോ, അതായത് എല്ലാം കംഫോർട്ടബിൾ ആക്കി എന്നുള്ള എല്ലാ ടൂൾസുകളുടെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ലാസ്റ്റ് വീഡിയോ ആണിത്. സോ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളുടെ മറ്റ് വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ടൂൾസുകളും ഓരോ ഓഫ് ഓഫ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലുള്ള ടൂൾസ് കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലൊക്കെയാണ് എങ്ങനെ ഇൻസ്റ്റാൾമെൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത്. സോ അപ്പോൾ നമ്മൾ നേരെ ഒത്തിരി ടൈം വെച്ച് കഴിഞ്ഞാൽ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. സോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇൻ്റർഫേസൊക്കെ നമുക്ക് ഫസ്റ്റ് കാണാൻ പോകുന്നത്. സോ ഇതിലുള്ള പ്ലസ്സൊക്കെ ഐക്കൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ന്യൂ വീഡിയോസ് അല്ലെങ്കിൽ ന്യൂ പിക്ചേഴ്സ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ, നമുക്ക് പുതുതായുള്ളതാണെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ന്യൂ പ്രൊജക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ എനിക്ക് ഇന്ന് അതിൻ്റെ ബാക്കി കണ്ടിന്യൂസ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ, അതായത് ടുഡേ എന്നുള്ള ഈ ഓപ്ഷൻസിൽ കാര്യങ്ങൾ കാണും. അത് ടുഡേ എന്നല്ല, ഇന്നാണ് ചെയ്യുന്നത്, ആ ഒരു ദിവസത്തേക്കാളും അവിടെ വരുന്നത്. സോ ഇപ്പോൾ ഞാൻ പ്ലസ് അതായത് എനിക്ക് ന്യൂ വീഡിയോസ് അല്ലെങ്കിൽ ന്യൂ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്ത് കണ്ട് നമ്മുടെ ഗാലറി അല്ലെങ്കിൽ നമ്മുടെ പിക്ചേഴ്സിലേക്ക് പോകുന്നതായിരിക്കും. സോ ഇവിടെ എനിക്ക് ഞാനിവിടെ ഒരു വീഡിയോസും അതുപോലെ തന്നെ രണ്ട് ഫോട്ടോസും ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ രണ്ട് ഫോട്ടോസ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഫോട്ടോസും അതുപോലെ തന്നെ രണ്ട് വീഡിയോസാണ്. ഇപ്പോൾ നിൽക്കുന്ന ആംഗിൾ യൂട്യൂബ് ആംഗിളാണ്, അതുകൊണ്ട് നമ്മളുടെ ഈ ഒരു പിക്ചേഴ്സ് അതുകൊണ്ട് വ്യക്തമായി കാണുന്നില്ല. സോ ഞാൻ നമ്മളുടെ സൈസ് ജസ്റ്റ് മാറ്റുകയാണ്. ഇപ്പോൾ ഓക്കെയാണ്, ഇപ്പോൾ കംഫോർട്ടബിൾ ആണ്. പക്ഷേ നമ്മളുടെ ഫസ്റ്റ് ഇപ്പോൾ ഓക്കെയാണ്, പിക്ചേഴ്സ് കാണുന്നുണ്ട്. സോ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈ ഒരു വീഡിയോ എനിക്ക് ലാസ്റ്റായിട്ട് മാറ്റണം. എന്നിട്ട് പിക്ചേഴ്സാണ് എനിക്ക് ഫസ്റ്റ് കൊണ്ട് വേണ്ടത്. അതുപോലെ പിക്ചേഴ്സ് കുറച്ച് ലെങ്ത്ത് കാര്യങ്ങളൊക്കെ വേണം. ജസ്റ്റ് ഈ ഒരു ടൂൾസുകളൊക്കെ നോക്കുക, കാരണം ഇത് ഈ ഒരു ബേസ് ചെയ്തിട്ടാണ്, ഇത് ടൂൾസ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ഒരു വീഡിയോസിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ നമ്മളിത്ര കാര്യം ചെയ്തു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ നമ്മൾ ഒരുപാട് ഫിൽറ്റേഴ്സും അതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഒത്തിരി ഇതിൽ നമ്മൾ, അതായത് ഒത്തിരി നമ്മൾ ഇതിലേക്കുള്ള ഈ ഒരു വി എൻ ആപ്പ് നമ്മൾ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വി എന്നിൽ തന്നെ ഒരുപാട് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതിലുള്ള മറ്റ് ടൂൾസുകൾ, അതായത് മുകളിലുള്ള ടൂൾസ് ബാറുകളും അതുപോലെ സൈഡിലുള്ള ടൂൾസ് ബാറുകളും പിന്നെ ഇതിലുള്ള അടിയിലുള്ള കുറച്ച് ടൂൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായും എങ്ങനെയാണ് ഇതിലുള്ള മെയിൻ, അതായത് കഴിഞ്ഞ വീഡിയോ ഫിൽറ്റേഴ്സും മ്യൂസിക്കും അതുപോലെ ടെസ്റ്റും വീഡിയോ ആഡിങ്ങും സൈഡ് വീഡിയോ ആഡിങ്ങും അതുപോലെ സൈസ് മോഡ് അതുപോലെ തന്നെ മ്യൂസിക്, അതായത് വോളിയം ആൻഡ് മ്യൂട്ടിങ് കാര്യങ്ങളും പിന്നെ ഡിലീറ്റ് കട്ട് അങ്ങനത്തെ ഒരുപാട് സിസ്റ്റങ്ങളും ടൂൾസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ പാർട്ട് വീഡിയോസുകൾ ആയിട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഇനി നമ്മൾ ന്യൂ ടൂൾസുകൾ, അതായത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടൂൾസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ലെങ്ത്ത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ സ്കിപ്പ്, അതായത് ഓരോ ക്ലാസ് ആയിട്ടുള്ള പാർട്ട് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ന്യൂ അപ്ഡേഷൻ, അതായത് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ വി എൻ ആപ്പിൽ ഒരുപാട് ഇതുപോലെ നമ്മൾ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ന്യൂ ടൂൾസുകളൊക്കെ വരുന്നു. അങ്ങനെ ഒരു ടൂൾസ് ഇപ്പോൾ നിലവിൽ വന്നതാണിത്. സോ ഇത് ഇപ്പോൾ നിലവിൽ വന്നത് കൊണ്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഇത് അതിനുള്ള ഓപ്ഷൻസാണ്, അതായത് ഇതുവരെ ഇപ്പോൾ ന്യൂ ആയിട്ടുള്ള അപ്ഡേഷനിൽ ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു ഇതുണ്ടാവുള്ളൂ. അതായത് വി എൻ ആപ്പിൽ കൂടുതൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ടൂൾസ് കാര്യങ്ങളൊക്കെ വരല്. സോ അത് കഴിഞ്ഞാൽ ഇതൊക്കെ സ്കിപ്പ് ചെയ്തൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയാൻ വേണ്ടി ആ ഒരു വീഡിയോസ് ജസ്റ്റ് വാച്ച് ചെയ്താൽ മതി. സോ ഇതൊക്കെ, സോ നമുക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൂൾസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഫില്ലിൻ്റെ ശേഷമുള്ളതാണ്. ഫില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഏത് ആംഗിളിലാണ് പഴയ ആംഗിളിലേക്ക് നമുക്ക് സൈസിലേക്ക് മാറ്റാനുള്ള സിസ്റ്റമാണ്. അപ്പോൾ ആ ഒരു ഇതാണ് ഇപ്പോൾ ഒരു വീഡിയോ സൈസ് ബാക്കിയുള്ള ഭാഗങ്ങൾ ബ്ലറായിരിക്കാനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബി ജി, അതായത് അടുത്ത ടൂൾസ്, ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ടൂൾസുകൾ ഇതാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം, അതായത് ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു തരാം. സോ ഓക്കെ, വീണ്ടും അതേ തന്നെ, അതായത് ഇപ്പോൾ ഇപ്പോൾ ബി ജി എന്ന് പറഞ്ഞ ബാക്ക്ഗ്രൗണ്ടാണ് ഫുൾ ഫോം, അതിൻ്റെ ബി ജിൻ്റെ ഫുൾ ഫോം ബാക്ക്ഗ്രൗണ്ട് എന്നാണ്. അതായത് ഇപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ യൂട്യൂബ് ആംഗിളിലായതുകൊണ്ട് മറ്റ് വീഡിയോസൊക്കെ എനിക്ക് ഈ ഒരു സ്ക്രീനിലാണ് വരുന്നത്. അതായത്
അതിൻ്റെ ഈ ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന സൈസ് വ്യത്യാസമുള്ള ഡിഫറെൻ്റ് സൈസിലാണ്. ഇത് യൂട്യൂബ് ആംഗിളും ഇത് ഇൻസ്റ്റാഗ്രാം സൈസിലൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിലുള്ള ഈ ഒരു സൈസിലാണെങ്കിൽ ഫുൾ സ്ക്രീൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഈ ഒരു സണ്ണിൻ്റെ ഉള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള ഭാഗ്യം എനിക്ക് ബ്ലറാക്കി കൊടുക്കണമെങ്കിലുള്ള, അതായത് വേറെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആഡ് ചെയ്യാനാണ് ബി ജി എന്നുള്ള ഈ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഗാലറിയിലുള്ള എന്തെങ്കിലും ആഡ് ചെയ്യാനാണെങ്കിൽ അത് ജസ്റ്റ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് അതിപ്പോൾ ബ്ലറായി കിടക്കുന്നത് അത് ജസ്റ്റ് നല്ല ഒരു നല്ല ഫോട്ടോസിൻ്റെ അതിൽ തന്നെ നിങ്ങൾക്ക് വരണമെങ്കിൽ ജസ്റ്റ് കാണിക്കാം. ഇനി നിങ്ങൾക്ക് ആ ഫോട്ടോ എവിടെയെങ്കിലും അല്ല സോറി ആ വീഡിയോ എവിടെയെങ്കിലും മൂവ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് മൂവ് ചെയ്ത് സെൻറ്റർ ഭാഗത്ത് സെൻറ്റർ കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ് എവിടേക്കാണ് ആ വീഡിയോ സെലക്ട് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് അത് സെലക്ട് ചെയ്തിട്ട് ഇനി ഈ ഒരു ഇത് വേണ്ട, അതായത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ജസ്റ്റ് ഇത് റോങ് അതായത് അത് ക്യാൻസൽ ചെയ്തിട്ട് കളേഴ്സ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് അത് നിങ്ങൾക്ക് 3D കളറുള്ള ഇതുണ്ട്, അതായത് രണ്ട് മിക്സ്ഡ് മൂന്ന് കളേഴ്സൊക്കെ മിക്സ്ഡ് കളേഴ്സ് ഉണ്ട്. ഇനി സിംഗിൾ ആയിട്ടുള്ള വൺ പർപ്പിൾ കളേഴ്സൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഇത് സെലക്ട് ചെയ്താൽ ഇങ്ങനത്തെ കളർ കാര്യങ്ങളൊക്കെ കിട്ടും. അത് സോ ഞാൻ യെല്ലോ കളറാണോ സെലക്ട് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിലും അത് വേണമെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൻ്റെ ഇങ്ങനത്തെ എല്ലാ ഇതിലും നിങ്ങൾക്ക് ഈ ഒരു ബ്ലറിങ്സിൻ്റെ അത് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കണ്ടില്ല, ഇപ്പോൾ ഈ ഒരു ഫോൺ സൈസിലായതുകൊണ്ട് ഇതിൽ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ബ്ലർ ആയിക്കൊണ്ടാണ് അപ്പോൾ വേറെ കളേഴ്സ് 3D കളേഴ്സ് ആഡ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ നമുക്ക് ഫുള്ള് അതായത് ഫുള്ള് വരണമെങ്കിൽ ടു ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലും ആ ഒരു സെറ്റിങ്സ് ആയിട്ട് വരുന്നതാണ്. അത് കാരണം എല്ലാ വീഡിയോസുകളിലും അത് വരുന്നതാണ്. ഇനി ഇതിൽ മാത്രം വരികയാണെങ്കിൽ ടിക് ഓപ്ഷൻസ് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോയിൽ മാത്രം വരുന്നതാണ്, ഇവിടെ നമുക്ക് കാണാം ആ ഒരു ഇതിൽ മാത്രം വരുന്നു. അപ്പോൾ ഇത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇപ്പോൾ ഏകദേശം ഇത് ബ്ലറിങ് അതാണ് ഇത് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്, അതായത് ഈ ഒരു വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഇത് ഒന്ന് മൂവ് ചെയ്താണ്ട് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് പുറമേ നിങ്ങൾക്ക് കളേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ഇത് എടുക്കുക. ഇനി നിങ്ങൾക്ക് ഗാലറിയിൽ വല്ല ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ അത് ജസ്റ്റ് ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബോർഡറാണ്, അതായത് ഇതിൻ്റെ ബോർഡ് ഇപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ബോർഡർ നമുക്ക് സെലക്ട് ചെയ്യാം. കളേഴ്സൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. അതായത് ഇപ്പോൾ വീഡിയോസ് ഇപ്പോൾ വേറൊരു വീഡിയോ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഇമേജും ഈ ഒരു വീഡിയോസും ഒരേ സെയിം മെത്തേഡ് നമുക്കൊരു ബോർഡർ ആക്കിയിട്ടും ഒരു ഫ്രെയിം മോഡലൊക്കെ നമുക്ക് ഇത് ഡിസൈൻ ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് കളേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ബോർഡർ എങ്ങനെ കട്ടി വേണോ അതുപോലെ തന്നെ കട്ടി കുറഞ്ഞുള്ള ഒരു ബോർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ സെലക്ട് ചെയ്ത് ഡിസൈൻ ചെയ്യാനുള്ള മോഡൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള ചോയ്സ് ഉണ്ട്. മൊത്തമായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ടു ഓൾ കൊടുക്കുക, അല്ലെങ്കിൽ ടിക്ക് എന്ന് കൊടുക്കാം. സോ ഞാൻ അവിടെ ടിക്ക് എടുത്തത്. അത് കഴിഞ്ഞിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ബ്ലറാക്കണമെങ്കിൽ, അതായത് ഇപ്പോൾ അതിൽ മൂന്ന് ഓപ്ഷൻസാണ് ഉള്ളത്, അത് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സോ ഇപ്പോൾ ഓൾറെഡി സ്മോൾ ബ്ലറാണ്, ഇപ്പോൾ നമുക്ക് വീഡിയോസ് കാണാൻ പറ്റാത്ത ഇപ്പോൾ ഏരിയകളൊക്കെ ഉണ്ടാവല്ലോ, അപ്പോൾ അങ്ങനത്തെ ഒരു കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ കാണുന്നത് കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ അങ്ങനത്തെയൊക്കെ ബ്ലറാക്കി എടുക്കാനുള്ള ഇതാണ്. അത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചിടാം. സോ ഇതൊക്കെ അങ്ങനത്തെ പോലെ തന്നെയാണ്, ഞാൻ ജസ്റ്റ് പ്ലേ കാണിച്ചു തരാം. ഓക്കെ, സോ ഇതേപോലെ ബ്ലറായി വരും. ഇനി വേറൊന്ന് കാണിച്ചിടാം. സോ ഇത് കുറച്ചും കൂടി മങ്ങിയതാണ്, ഇത് കുറച്ചും കൂടി ഒരു ലൈറ്റ് പോലുള്ള ഒരു സംഭവമാണ്. ഏത് ഭാഗത്തേക്കാണ് വേണ്ടി ജസ്റ്റ് മൂവ് ചെയ്യുക. ഇനി ഇത് എത്ര വേണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ആക്കി കൊടുത്താൽ മതി. ഇനി നല്ല വേണമെങ്കിൽ, അതായത് ബ്ലറിങ് നല്ല വേണമെങ്കിൽ ജസ്റ്റ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓൾറെഡി അവിടെ സേവ് പോലെ ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ മാത്രം ചെയ്യുന്ന ടൂൾസുകളാണ്. ജസ്റ്റ് ഒന്ന് ബേസിക് പറയാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് പഴയ കണ്ടീഷൻസിലേക്ക് കൊണ്ടുപോകണേ. സോ ഈ ഒരു ഇത് അതായത് BG തൊട്ട് നമ്മളുടെ ബ്ലറിങ് വരെ ബ്ലറിൽ നിന്നുള്ള ഓപ്ഷൻസ് വരെ നമ്മൾ ഈ ഒരു മൂന്ന് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വീഡിയോസിനെ കുറച്ചും കൂടി നമുക്ക് ആ ഒരു വീഡിയോയുടെ സൈസും അതുപോലെ തന്നെ പറ്റാത്ത ഭാഗങ്ങൾ ഇപ്പോൾ വീഡിയോ കവർ പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളൊക്കെ കവർ ചെയ്യാൻ ബ്ലറിങ് ആക്കാനൊക്കെ ഓപ്ഷൻസാണ്. അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ സോ നമ്മൾ പിക്ചേഴ്സിലേക്ക് വരികയാണ്. സോ ഈ ഒരു പിക്ചേഴ്സിൽ എനിക്ക് ഈ ഒരു ട്രീ മാത്രം സൂം ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതായത് നമ്മൾ ഇത്ര ടൂൾസ് കാര്യങ്ങളൊക്കെ മുന്നേ നമ്മൾ ഐഡൻറ്റിഫൈ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ടൂൾസുകൾ ഇതാണ്. സോ ഇവിടെ സൂമിംഗ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു ട്രീ ഇന്ന് ഔട്ട് എന്നുള്ള ഓപ്ഷൻസ് വൃത്തിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ കുറച്ചും കൂടി ഇതായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇപ്പോൾ ആ ഒരു ഔട്ടായിട്ട് ഉള്ള ഫോട്ടോ നിങ്ങൾക്കൊരു വീഡിയോ ആംഗിളിൽ നിങ്ങൾ കിട്ടുന്നതാണ്. ഇനി ഇന്നി എന്ന് പറഞ്ഞാൽ അത് ഉള്ളിലേക്ക് പോകുന്ന ഒരു സ്ലോ മോഷൻ ആംഗിളായിരിക്കും നിങ്ങൾ കിട്ടല്. സോ അത് ആ ഒരു ആംഗിളാണ്.
ഈ ഒരു സൈഡ് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് അതുപോലെ അടിയിലേക്ക് അതുപോലെ മുകളിലേക്ക് ഈ ഒരു സൈഡിലേക്ക് നിങ്ങൾ ഫോട്ടോസൊക്കെ മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വോയിസ് സിംഗർ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊക്കെ ഇപ്പോൾ ചില സമയത്തൊക്കെ വീഡിയോസിലൊക്കെ നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ മൂവ് ചെയ്യുന്ന ഓപ്ഷൻസ് ഉള്ള സെറ്റേഷൻസൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ടൂൾസ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്ഷൻസൊക്കെ മൂവ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഇത് ഞങ്ങൾക്ക് ടു ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോസ് വരെ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് പ്ലേ ചെയ്യാനുണ്ട്. വീഡിയോസ് ഈ ഒരു ആംഗിൾ ആയതുകൊണ്ടാണ്. സോ ഈ രണ്ട് ഫോട്ടോസും ഈ ഒരു ആംഗിൾ പ്രവർത്തിക്കുന്നുണ്ട്. സോ കണ്ടില്ല. സോ അപ്പോൾ രണ്ട് ഒരു ഫോട്ടോയും രണ്ട് ടു ഫോട്ടോസാണ് ഇപ്പോൾ ഈ ഒരു ആംഗിളിൽ വർക്ക് ചെയ്യുന്നത് കാണുന്നത്. സോ അത് സൂമിങ് അതായത് സൂമിങ് നമുക്ക് യൂസ് ചെയ്യുന്നത് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ. ഇനി ഇത് വേണ്ടമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യാം, ജസ്റ്റ് വേണമെങ്കിൽ ഡിസ്കില് ക്ലിക്ക് ചെയ്യാം, റോങ് ആണെങ്കിൽ റോങ് കൊടുക്കുക, വേണമെങ്കിൽ ജസ്റ്റ് ട്രൂ എന്ന് ക്ലിക്ക് ചെയ്യാം. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഇതാണ് നെക്സ്റ്റ്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ ബ്ലറിങ്ങിന് പോലെ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ എനിക്ക് കവർ ചെയ്യാൻ പറ്റാത്ത പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത പൊസിഷൻസ് അല്ലെങ്കിൽ നമുക്ക് മറച്ചു വെക്കാനുള്ള പൊസിഷൻസൊക്കെ നമുക്ക് ഇതുപോലെ സർക്കിളോ അല്ലെങ്കിൽ സ്ക്വയറോ അല്ലെങ്കിൽ അത് പല ട്രയാങ്കിൾ ഭാഗങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് ബ്ലറാക്കുക, അതായത് ബോഡി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ബ്ലറാക്കാനുള്ള ഓപ്ഷൻസ് ആണ്. നിങ്ങൾക്ക് പല തരത്തിലും പല ഡിസൈൻസിലൊക്കെ നിങ്ങൾക്ക് ബ്ലറാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻസ് ഈ ഒരു ബ്ലറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു ബ്ലറിങ് മോഡലായിരിക്കും. സോ അതുപോലെ തന്നെ ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ബ്ലറിങ് മോഡലാണ്. അതുപോലെ നിങ്ങൾക്ക് ഏത് ഷേപ്സിലും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇനി അത് അത്ര ബ്ലറിങ് വേണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് അത് ഡിസൈൻ ചെയ്തെടുക്കുക. ഇതാണ് നോർമൽ, അതായത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒറിജിനൽ പിക്ചറും ഈ ബ്ലറിങ് പിക്ചറും കൂടെ ഒരു ലൈറ്റ് ഫൈൻ. ഇത് നിങ്ങൾക്ക് കുറച്ച് വലുതായി ആ ബ്ലറിങ് വലുത് വലിയ മോഡലാക്കി കിട്ടണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഡ്രോൾ ചെയ്താൽ ഈ ഒരു കട്ട പോലെ ആയിട്ട് ട്രയാങ്കിൾ മോഡലിംഗ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സർക്കിൾ എടുത്താലും ഇതേ ഷേപ്സ് ആയിട്ട് കിട്ടും. ഇത് അതിനുള്ള ടൂൾസാണ്, അതായത് നമുക്ക് ഈ ഒരു ഭാഗങ്ങൾ കാണണ്ട, അതായത് ഇപ്പോൾ ഒരു ട്രീൻ്റെ ഈ ഒരു സൈഡ് കാണണ്ടെങ്കിൽ ട്രീൻ്റെ മുകൾ ഭാഗം കാണണ്ടെങ്കിൽ അത് ജസ്റ്റ് അത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ഇതുപോലെ ബ്ലറായി വരുന്നതായിരിക്കും. സോ ഇനി ഇത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫുള്ള് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി ഈ ഒരു വീഡിയോൻ്റെ വരെയാണെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ വരെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് വേണമെങ്കിൽ ജസ്റ്റ് ഫുള്ള് സെലക്ട് ചെയ്യുക. ഇനി ഇത് കട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യുന്ന ഈ ഒരു ജസ്റ്റ് ഇവിടെ കട്ട് ചെയ്ത് ആ ഭാഗം നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണം, ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ലോക്ക് ചെയ്യണമെങ്കിൽ പിന്നെ ഈ ഒരു ഭാഗം നമുക്ക് അൺലോക്ക് ചെയ്യാതെ ഇതൊന്നും കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള അങ്ങനത്തെ കാര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഏത് സംഭവം ഇപ്പോൾ ഇത് മാത്രമല്ല, അതായത് മ്യൂസിക് ആയാലും ടെക്സ്റ്റ് മെസ്സേജ് ആയാലും വീഡിയോസ് ആയാലും ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഏത് സംഭവം നമുക്ക് പിന്നെ അൺലോക്ക് ചെയ്യാതെ അത് നമുക്ക് കൈ തട്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും അബദ്ധം തട്ടിയോ അത് റിമൂവ് ആകത്തില്ല. ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഇനി കോപ്പി ചെയ്യണമെങ്കിൽ ഡബിളായിട്ട് കോപ്പി ചെയ്തിട്ട് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ഇവിടെയൊക്കെ ബ്ലറായി കിട്ടും. സോ നമുക്ക് ഈ ഒരു പൊസിഷൻസിന് ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം പോകുന്നതായിരിക്കും. സോ അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. സോ ഇത് എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ ഇത് കൂടുതൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ബോഡി ഭാഗങ്ങളാണ്, അതായത് പീപ്പിൾസിൻ്റെ ബോഡി അങ്ങനത്തെ സംഭവങ്ങളെ നമ്മൾ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് മറ്റ് ഭാഗങ്ങൾ ചെറുതും ഹെഡ് അതായത് ഫേസ് കാര്യങ്ങൾ കുറച്ച് വലുതാക്കി കയറാത്ത കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഫ്രെയിം കാര്യങ്ങളൊക്കെ കളേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ബ്ലറിങ് ഏരിയ ഒക്കെ ആകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചിടാം. ഈ സർക്കിൾ ഇതിൽ വരത്തില്ല, കാരണം സർക്കിൾ നമ്മൾ ഓൾറെഡി ചെയ്തതായതുകൊണ്ട് മറ്റേ ടൂൾസിൽ നിന്ന് ചെയ്തതുകൊണ്ടാണ് അത് കാണിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ഫേസ് ഇതിപ്പോൾ ഫേസാണ്, ഇപ്പോൾ ഫേസിന് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വിടേണ്ടതാണ്. അപ്പോൾ എൻ്റെ ഫേസ് ഈ ഒരു ഇതിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ ആ സർക്കിൾ എൻ്റെ ഫേസ് അവിടെ ആണെങ്കിൽ അവിടെ എനിക്ക് ഈ ഒരു ഡിയറിൻ്റെ ഇത് കൊടുത്തുകൊണ്ട് പല അനിമൽസിൻ്റെ ഒക്കെ ഇതുണ്ട് ഓപ്ഷൻസുകൾ ഇവിടെ എടുക്കുന്നുണ്ട്. ഇനി അത് നിങ്ങൾക്ക് ഫ്രെയിം മോഡലാക്കി നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് കുറച്ച് കട്ടി കൂട്ടണമെങ്കിൽ സൂം ചെയ്യാം. അതുപോലെ തന്നെ ഫ്രെയിം നിങ്ങൾക്ക് കട്ടി കൂട്ടണമെങ്കിൽ ജസ്റ്റ് കൊടുക്കുക. അതുപോലെ ഇഷ്ടമുള്ള കളർ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ സർക്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, സോറി സ്ക്വയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ പല ആനിമൽസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങളുടെ എഡിറ്റിങ്ങിൻ്റെ ചോയ്സിൻ്റെ ഇങ്ങനത്തെ ഒരു ചാൻസ് വരുമ്പോഴാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഇത് വേണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ കൊടുക്കുക. സോ അത് വേണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ കാണിച്ചിടാം. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ അത് ഓൾറെഡി റിമൂവ് ആവും. സോ ഇപ്പോൾ നമ്മൾ ഇതിലുള്ള മൂന്ന് ഓപ്ഷൻസ്, അതായത് ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള മൂന്ന് ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതായത് ഒന്ന് ഇതിലുള്ള സൂമിങ്ങും അതുപോലെ തന്നെ ഇതിലുള്ള ഈ രണ്ട് ഓപ്ഷൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻസ് ആണ്, അതായത് ഓഡിയോ എക്സ്പ്ലനേഷൻ. ഓഡിയോ നമുക്ക് പലതരത്തിൽ മാറ്റാനുള്ള ഒരു ഓപ്ഷൻസ് ആണ്, അതായത് കട്ട് ചെയ്യാനും. അത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു സൈഡ് എനിക്ക് മ്യൂട്ട് ചെയ്ത് കണ്ട്, അതായത് ഇപ്പോൾ ഒരു ഈ പാട്ടൊക്കെ വാച്ച് ചെയ്യാം.
സോ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി വിചാരിക്കുന്നത്, കാരണം ഞാൻ മ്യൂട്ട് ചെയ്യാൻ കാരണം അത് എൻ്റെ റെക്കോർഡിങ് മ്യൂട്ട് ചെയ്യാൻ കാരണം ഇപ്പോൾ ആ ഒരു മ്യൂസിക് വർക്ക് ചെയ്ത സമയത്ത് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു മ്യൂസിക് വർക്ക് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഈ സോങ് ഒക്കെ യൂസ് ചെയ്യും. ഇപ്പോൾ പാട്ട് പാടുമ്പോൾ ആദ്യം ഒന്ന് സ്ലോവിലും പിന്നെ കുറച്ച് ഹൈയിലും പിന്നെ എൻഡ് ചെയ്യുന്ന സമയത്ത് സ്ലോവും മോഡിലൊക്കെ ആക്കാനുള്ള സെറ്റിങ്സ് ആണ് ഇത്. പുറമേ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പോൾ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് ഇപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് എനിക്ക് ഇതേപോലെ ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ആപ്പിൻ്റെ ആപ്പിൻ്റെ മ്യൂസിക് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിന്, അതായത് ഫസ്റ്റ് നിങ്ങൾക്ക് ആദ്യം കുറച്ച് സൗണ്ടിലും പിന്നെ ഇങ്ങനെ സൗണ്ട് കയറുന്ന ആ ഒരു സ്മൂത്ത് പോലെ നിങ്ങൾക്ക് ഇത് ഡിസൈൻ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ കോൾ കൊടുത്തതിനാൽ ആ കാര്യം നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് എല്ലാ കാര്യത്തിലും എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് കോൾ കൊടുത്തതിനാൽ എല്ലാ വീഡിയോസിലും അതേപോലെ കണ്ടീഷൻസിൽ വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഫുള്ള് വേണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ മ്യൂസിക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ആ ഒരു മ്യൂസിക് അവിടെ കൊടുത്ത് അതേ ഡിസൈനിൽ ചെയ്താൽ നിങ്ങൾക്ക് അതേ മോഡലായിട്ട് നിങ്ങൾക്ക് ഇതേ ആദ്യം സ്ലോ ആയിട്ടും പിന്നെ അത്യാവശ്യം സൗണ്ടിലും പിന്നെ സൗണ്ട് കുറഞ്ഞ ആ ഒരു വയല് നിങ്ങൾക്ക് ട്രിക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. സോ ഇതാണ് ആ ഫസ്റ്റ് ഓപ്ഷൻസ്. ഇത് ഓൾറെഡി എടുത്തത് കൊണ്ടാണ് ഇപ്പോൾ ഓൾറെഡി വരാത്തത്. സോ അത് ഡബിൾ വന്നിട്ടുണ്ട്, അപ്പോൾ ഒന്ന് ഡിലീറ്റ് ആക്കുകയാണ്. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന കഴിഞ്ഞാൽ ഓഡിയോ ആണ്. അതായത് ഇത് നമുക്ക് ഇപ്പോൾ പലതരത്തിലും സൗണ്ട്സൊക്കെ നമുക്ക് ഇത് ഇപ്പോൾ ഡൗൺലോഡിങ്സിലാണ്. സോ ഇത് പല ഇത് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ കുറച്ചും കൂടെ എഫക്റ്റ് ആയിട്ടുള്ള മറ്റേ ആപ്പിനെ സംബന്ധിച്ചാണ് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സെറ്റിങ്സ് കാര്യങ്ങളും ടൂൾസുകളൊക്കെ ഈ ഒരു ആപ്പിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഒന്നാണ് ഇത്. നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഇതിൽ മലയാളം എന്ന് പറഞ്ഞാൽ മലയാളം എന്ന് എഴുതിയിട്ടില്ല, എന്നാൽ പോലും മലയാളം അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്. നോക്കട്ടെ, റൈറ്റിംഗ് നോക്കട്ടെ. സോ ഒന്ന് ഡ്രാഗ് ചെയ്ത് നോക്കട്ടെ. സോ ഇതാണ് ഈ ലാംഗ്വേജ്. അപ്പോൾ ഇത് നമ്മൾ ഇനി ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ലാംഗ്വേജിലേക്ക് നമ്മൾ ഓഡിയോസ് കാര്യങ്ങളൊക്കെ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസുകളൊക്കെയാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻസ് അത്ര നമുക്ക് ഫോക്കസ് അല്ല, എന്നാൽ പോലും നമ്മൾ റെക്കോർഡിങ് കമൻറ്ററി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു ക്ലിപ്പാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തതാണ്. അതുപോലെ തന്നെ വീണ്ടും ഇത് നമ്മൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഓപ്ഷൻസ് പറഞ്ഞാൽ ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതായത് റിവേഴ്സ്, അതായത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഫോട്ടോസിന് ഈ ഒരു സംഭവം വരത്തില്ല, കാരണം വീഡിയോസിൻ്റെ ഫോട്ടോസിൻ്റെ അവിടെ എത്തുമ്പോൾ ഈ ഇത്ര ആകെ 4 ടൂൾസുകൾ മാത്രമേ ഇവിടെ കാണിക്കുള്ളൂ. അതായത് ഈ ഒരു 4 ടൂൾസുകൾ മാത്രമേ ഫോട്ടോസിൻ്റെ അവിടെ കാണിക്കുള്ളൂ. വീഡിയോസിൻ്റെ അവിടെ വരുമ്പോൾ കുറച്ചും കൂടി ടൂൾസുകൾ എക്സ്ട്രാ ആഡ് വെയിറ്റ് വരുന്നുണ്ട്. അതായത് ഫോട്ടോസിൻ്റെ അവിടെ ഈ ഒരു റിവേഴ്സ്, അതായത് ഇപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് സൂര്യൻ അസ്തമിക്കുന്ന മോഡലാണെങ്കിൽ അത് ഉദിക്കുന്നത് മോഡൽ എനിക്ക് ഈ ഒരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഈ ഒരു സംഭവം കൊടുത്തൊരു പ്രോസസ്സിങ് നടക്കാണ്ട് പ്രോസസ്സിങ് ഞാൻ ക്യാൻസൽ ചെയ്താണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, കാരണം ആ ഒരു വീഡിയോ ഇപ്പോൾ ഈ സൂര്യ അസ്തമിക്കുന്ന എനിക്ക് ഓപ്പോസിറ്റ് ആയി സൂര്യ ഉദിക്കുന്നത് തന്നെ റിവേഴ്സ് ചെയ്ത് കാണുമെങ്കിൽ ജസ്റ്റ് ഈ റിവേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സിങ് ഫുള്ളായാൽ നിങ്ങൾക്ക് അതേ ഓപ്പോസിറ്റ് ആയിട്ട് ആ വീഡിയോ നിങ്ങൾ കാണും. സോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രോസസ്സിങ് കാണിച്ചു തരാം. സോ ഈ ഒരു വീഡിയോയിൽ കാണത്തില്ല തോന്നുന്നുണ്ട്. സോ കാണത്തില്ല, കാരണം മൂവിങ് ആണ്. ഇത് നമ്മളവിടെ ആക്ഷൻ കാട്ടിയതുകൊണ്ട് ഇത് സ്റ്റോപ്പിംഗ് ആണ് കേട്ടോ വീഡിയോ. ജസ്റ്റ് നെക്സ്റ്റ് ടൂൾസ്, ഈ ഒരു ടൂൾ സ്കിപ്പ് ചെയ്യാണ്, അതായത് നെക്സ്റ്റ് എടുക്കുകയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഹൈലൈറ്റ്, അതായത് ഇപ്പോൾ ഫ്രീസ് ആയിട്ട് വെക്കാൻ ഇതാ, അതാണ് ഫ്രീസ് ചെയ്യുന്നത്. പിന്നെ വീഡിയോ വർക്കിംഗ് ആയിരിക്കും. അതായത് നമുക്ക് ഏതെങ്കിലും പൊസിഷൻ, ഇപ്പോൾ വീഡിയോയിൽ ഏതെങ്കിലും ഒരു സംഭവം നമുക്ക് ഫ്രീസ് ആക്കി വെക്കാൻ എന്തെങ്കിലും ആവശ്യം വരും. അതായത് ഒന്നിനെ ഹൈലൈറ്റ് ചെയ്തായിട്ടോ അല്ലെങ്കിൽ ഒരു ബോഡി അല്ലെങ്കിൽ ഒരു കടൻ്റെ പേരോ അല്ലെങ്കിൽ ഒരു ലോഗോ അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് ആ ഒരു വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ അത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ബ്രാങ്ക് ചെയ്യുമ്പോൾ ഒന്ന് ഹൈലൈറ്റ് ഒന്ന് സ്റ്റോപ്പ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഫോട്ടോസുള്ള ഒരു ഫ്രീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ലാസ്റ്റിലെ രണ്ടാമത്തുള്ള ഈ ഒരു ഫ്രീസ് എന്നുള്ള ഓപ്ഷൻസ്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഏത് ഭാഗമാണ് ഫ്രീസ് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഭാഗം ഫ്രീസായി വരും. അപ്പോൾ അവിടെ ഇങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഗമാണ് ഫ്രീസ് ചെയ്യേണ്ടത് ആ ഒരു ഭാഗം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ലാസ്റ്റ് വരുന്ന ഓപ്ഷൻസ്, അതായത് നമ്മളിതിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതുപോലുള്ള ഓപ്ഷൻസ് ആണ്, അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലുള്ള നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് നമുക്ക് ഇതിൽ സെക്കൻഡ് ഇങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുള്ള ഓപ്ഷനാണ്. ജസ്റ്റ് ഇത് നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോ സോ ഇവിടെ കട്ട് ചെയ്യാൻ അങ്ങനത്തെ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. നമ്മളെ ഫോർവേഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷന്, അതായത് നമുക്ക് ആദ്യം എടുത്തത് നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് കിട്ടാനും അങ്ങനത്തെ കുറച്ച് ഓപ്ഷനാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇപ്പോൾ ഇത്ര ടൂൾസുകളാണ്, അതായത് നമ്മൾ VN വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഒരുപാട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു എപ്പിസോഡായിട്ടും ക്ലാസ് പാർട്ട് വീഡിയോസുകളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുന്നേ വീഡിയോസൊക്കെ കാണാത്തവർ ഉടനെ ആ ഒരു വീഡിയോകളൊക്കെ കണ്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു വീഡിയോ, അതായത് ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ നിങ്ങൾക്ക് ഡെക്കറേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയുള്ളൂ. കാരണം അതിലൊക്കെ ഒരുപാട് ബേസിക് ആയിട്ട് ഇപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൽ ഒരുപാട് ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ സമയത്ത് നമുക്ക് ചിലപ്പോൾ അതിലെ ടൈറ്റിൽസ്
ഇഫക്ട്സുകൾ ആഡ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് എന്തെങ്കിലും മ്യൂസിക്കൾ അല്ലെങ്കിൽ ത്രില്ല് ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് ആഡ് ചെയ്യാനുണ്ടാവും. അത്ര ഓപ്ഷൻസൊക്കെ ഈ ഒരു ഇതിലെ ഈ ഒരു വി എൻ ആപ്പിൽ അവൈലബിൾ ആണ്. സോ അത്ര ടൂൾസും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും പലതരത്തിലുള്ള ആപ്പിനെ സംബന്ധിച്ചോളം എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്പിലുണ്ട്. അതുപോലെ തന്നെ വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വാട്ടർ മാർക്ക് കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ആ ഒരു ഇതിൽ ഇല്ലാതെ തന്നെ നമുക്ക് വീഡിയോസ് എക്സ്പോർട്ട് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ്. സോ നിങ്ങൾ ഇതിലുള്ള മുന്നത്തിലുള്ള എല്ലാ പാർട്ട് എപ്പിസോഡും വീഡിയോസ് കാര്യങ്ങളൊക്കെ ഫുൾ വാച്ച് ചെയ്യുക. അപ്പോൾ അതിൽ ഞങ്ങളുള്ള എല്ലാ ഡീറ്റെയിൽസ്, അതായത് ഓരോ ഇതിനുള്ള സൈഡ് ടൂൾസുകൾ അതുപോലെയുള്ള മുകളിലുള്ള ടൂൾസുകളും താഴെയുള്ള ഒത്തിരി ടൂൾസുകൾ കാര്യങ്ങളൊക്കെ അതിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫില്ലിൻ്റെ അവിടുന്ന് തൊട്ടുള്ള ഫോർവേഡ് വരെയുള്ള എല്ലാ ടൂൾസുകളാണ് ഈ ഒരു ഇതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇത് എക്സ്പോർട്ട് ചെയ്യുക, അതായത് ഇതെങ്ങനെയാണ് സേവ് ചെയ്യുക. ഗാലറിക്ക് ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മളെ ഗാലറിക്ക് ഒരു വീഡിയോ സേവ് ആവില്ല, കാരണം ഇപ്പോൾ ഈ ആപ്പിൽ നമ്മൾ റെഡി ആക്കി വെക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ സേവ് ചെയ്യാനുള്ള മുന്നോട്ട്, ഇപ്പോൾ ഞാൻ എല്ലാം എഡിറ്റ് ചെയ്യുന്നുള്ള ഒരു ആക്ഷനിൽ ഇപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ എനിക്കിത് സേവ് ചെയ്യണം, സേവ് ചെയ്യാൻ പോവാണ്. സേവ് ചെയ്യണം, ജസ്റ്റ് കാണിച്ചതാണ്. ജസ്റ്റ് ഈ ഒരു എല്ലാ ഇതും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസ് വരും, അത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഡിലീറ്റ് ചെയ്ത ശേഷം ജസ്റ്റ് റണ്ട് ഓക്കെ ആയി. സോ ഇനി എങ്ങനെയാണ് ഇത് സേവ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്, അതായത് എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ഒന്നും കൂടി ചെക്ക് ചെയ്യുക എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ, എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ മ്യൂസിക് ഇഷ്യൂസോ അല്ലെങ്കിൽ വോളി ഇഷ്യൂസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റീസ്റ്റാർട്ട് നോക്കിയിട്ട് പിന്നെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക. അതിൽ അതായത് ഇവിടെ ഉള്ള ആരോ, അതായത് ബ്ലൂ കളറുള്ള ആരോ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വരുന്ന എക്സ്പോർട്ട്, അതായത് ഇപ്പോൾ ഓൾറെഡി എക്സ്പോർട്ടിന് മുകളിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫയലിലുള്ള സൈസിലുള്ള MB, അതായത് ഇപ്പോൾ ഇനി ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്ന MB കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കുന്നത്, അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോസിൻ്റെ എക്സ്പോർട്ട് കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ഇവിടെ കൊടുക്കുന്നത്. ജസ്റ്റ് ഇവിടെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ പലതരത്തിലും FPSഉം അതുപോലെ FPSഉം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ, അത് നമുക്ക് നമ്മളോട് ക്വാളിറ്റിന് അനുസരിച്ച് നിങ്ങൾ 4K വീഡിയോസിൻ്റെ ക്വാളിറ്റീസ് വേണമെങ്കിൽ ജസ്റ്റ് ആ ഒരു ഫോക്കസിൽ നിങ്ങൾക്ക് 60 സെക്കൻഡ് അല്ല 60 FPSൽ നിങ്ങൾ കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് വീഡിയോസ് എത്ര ക്വാളിറ്റീസ് കാര്യങ്ങൾ കൊടുക്കണം, എത്ര ക്വാളിറ്റി അതുപോലെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നൊക്കെ നിങ്ങളോട് ചോയ്സ് ആണ്. അപ്പോൾ ആ ഒരു ഇതിലെ നിങ്ങൾക്ക് ഇതൊക്കെ കാര്യങ്ങൾ കൊടുക്കുക. സോ ഇത്രയാണ് ഇപ്പോൾ നമ്മളൊരു VN വീഡിയോ എഡിറ്റിംഗ് നമ്മൾ അറിയേണ്ട മെയിൻ ബേസിക് ആയിട്ടുള്ള ടൂൾസുകളൊക്കെ. ഈ ഒരു ടൂൾസുകൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കൃത്യമായി സ്കിപ്പ് ചെയ്ത എല്ലാ വീഡിയോസും വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് VN വീഡിയോ എഡിറ്റിംഗ് നിങ്ങൾക്ക് ഉടനെ ഇൻഫർമേഷൻസും അതുപോലെ തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആരുടെ ഹെൽപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് വർക്ക്ഷോപ്പിൻ്റെ അതായത് അതിൻ്റെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ, അതായത് VN വീഡിയോ എഡിറ്റിംഗ് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. സോ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ, അതായത് VN വീഡിയോ എഡിറ്റിംഗ് വർക്ക്ഷോപ്പിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് അറിയിക്കുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കാണ് നിങ്ങളുടെ മെയിൻ ഫോക്കസ്, അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ നമ്മളുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യാത്തോടാണ് കൊണ്ട് ബെല്ലൈക്കൺ ജോയിൻ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. സോ അടുത്തൊരു ന്യൂ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.